ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എസ്ആർഎസ് വേൾഡ്. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ലോഗിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഐനർ സൂക്ക്. അപ്പോൾ നമ്മൾ വന്ന വഴികളെല്ലാം നമ്മളെ വീഡിയോയിൽ എല്ലാവരും കാണുക. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. വരുന്ന വഴികൾ സാഹസികമായ ഒരുപാട് വഴികളും സംഭവങ്ങളും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ പോയി വരാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള പുതിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തൻ മൊയ്തീൻ ഭായി ഉണ്ട്. അപ്പോൾ മൂപ്പർ പറഞ്ഞൊരു വലിയ സ്ഥലം എന്നൊക്കെ. അപ്പോൾ മൊയ്തീൻ ഭായി, നമ്മൾ പോകുന്നത് ഐനർ സൂക്ക്. ഐനർ സൂക്ക്, ഐൻ അർ സൂക്ക് പുതിയൊരു സ്ഥലമാണ് കേട്ടോ. ആദ്യമായിട്ട് പോകുന്നതാണ്. ഇവിടെയുള്ള ആളുകൾ വരെ അധികം കാണാത്തൊരു സ്ഥലമാണത്. അപ്പോ നമുക്ക് പോയോക്കാം എന്തൊക്കെ വിവരങ്ങൾ. ഓഫ് റോഡാണ് അത്. ഓഫ് റോഡ് ഒരു 16 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. പോയി നോക്കാം എന്തൊക്കെയാണ്. എന്തായാലും ചെറിയ വണ്ടിയാണ്, പക്ഷെ നമുക്ക് പോയി നോക്കാം. പോയി പോകാൻ പറ്റുമെന്ന് പറയാം. നമ്മൾ പോയി നോക്കാം. അപ്പോ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് പോയി നോക്കാം എന്താണ് ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ. ഓരെ നമുക്ക് പരിചയപ്പെടാം. നമ്മളെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് കേട്ടോ അവിടെ. രണ്ടാൾക്കാരും കൂടി കേറി ഇനി പോലെയും കൂടി. അനീഷ് ഭായി ആണ് കേട്ടോ. അനീഷ് ഭായി കേട്ടോ, നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള അനീഷ് ഭായി ആണ്. അപ്പൊ ഞങ്ങളങ്ങോട്ട് പോട്ടെ. ഈനല്ല പരിചയപ്പെട്ടു വിളിത്താ എടുത്തിട്ട് ഇവിടുത്തെ പേരെങ്കിലും എങ്ങനെയാ എടുത്തിട്ട്. ഹലോ, അങ്ങനെ അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. എന്നുള്ള പേരൊക്കെ ഒന്ന് പറയുന്നേ. അസ്സലാമു അലൈക്കും, എന്തൊക്കെയാ? എന്റെ പേര് മുഹമ്മദ് അലി കുറ്റിയാടി. വേറെന്ന് പറയാനിപ്പോ. അപ്പൊ നമ്മളിതാ നമ്മളിന്ന് പുതിയായിട്ടൊരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ആൾക്കാരിലിപ്പം വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങള് നമുക്ക് യാത്രയിൽ പറയാം. അതന്നെ, ഞങ്ങളിതാ അങ്ങനെ കേറിക്കൊണ്ടിരിക്കട്ടാ. ഇതൊക്കെ ഒന്ന് ഇതാക്കി നമ്മളെ വണ്ടി ഇതാണ് ഇട്ടാ. വണ്ടി കണ്ടില്ലേ? ഓ, നമുക്ക് കേറി. ഹലോ ഗൈസ്, നമ്മളിപ്പോ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഐൻ ഓക്കെ. അപ്പോ നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആരെയും കാത്തിരിക്കാൻ നെസ്റ്റോന് മുന്നിൽ ഇരിക്കുകയാണ്. ഇപ്പൊ മഞ്ഞും കോടെ നമ്മളെ ശരിക്കും വയനാട്ടിൽ രാവിലെ വയനാട് കൂടെ സഞ്ചരിക്കുമ്പോഴോ മഞ്ഞൊക്കെ. അലിബായി മുണ്ടേവ് എന്തെങ്കിലൊക്കെ പറയുന്നേ. എന്തേ, എന്തെല്ലാം വിവരങ്ങളൊക്കെ പറ. നല്ല വിവരം ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ആൾക്കാരെ കട്ട വെയിറ്റിംഗ് അവരെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാം? അതാണ് പുറപ്പെടുക. ടീമുകളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ വരും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഏഴത്തായിട്ട. അപ്പോ അടിപൊളി സ്ഥലാന്ന് പറഞ്ഞത്, ഒളിഞ്ഞ സ്ഥലാന്ന് പറഞ്ഞത്. കാണാൻ പോകുന്ന പൂരം നമ്മള് പറഞ്ഞറിയിക്കണ്ടെന്ന് പറയാം. എന്താ പറയാ, ഞങ്ങളും കണ്ടിട്ടില്ലട്ടാ. നമ്മളും കണ്ടിട്ടില്ല, നമ്മളും കാണാൻ നിൽക്കാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിങ്ങനെ കാണാം എന്താണ് സ്ഥിതിഗതിയാണ്. സർവഗതാഗത വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നതാണ്, തകർക്കാണ്. ഒളി വൈബട്ടാ പുറത്തെ.
ഓഫ് റോഡ് പൊടിയിട്ടാ നോക്കിയ നമ്മുടെ റൈഡെടുക്ക ഈ സ്ഥലം കൂടല്ലേ വണ്ടി ഇതങ്ങനെ പോയോണ്ട് നിക്കാണ്. എന്ത് ചെയ്യും എന്നൊരു ഇതിലാണ് ഉള്ളത് നമ്മള്. അങ്ങ് ദൂരത്തേക്ക് പോണം. ഇതെന്താണ് സംഭവം? ഇതെന്താ സാറെന്താ? അതെന്താ ഹലവേരോ? പതിനെട്ട് തരം ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു തരം കറ്റാർവായത്. കറ്റാർവായതാ? ആ ഇതിവിടെ ഇങ്ങനെ പൊതു സ്ഥലങ്ങളിലുണ്ടാവും അങ്ങനത്തെ ഒരു രീതിയാണല്ലോ ഇത്. ആ കറ്റാർവായ കേട്ടാ, കറ്റാർവായ ഇതാ ഇവിടെ എല്ലാം ഉണ്ടാവും. ഇങ്ങനെ മാർക്കറ്റില് നല്ല വാല്യൂ ഉള്ള സാധനം. സാധാ കാറ്റാറുവായ ഒറിജിനൽ ഒറിജിനൽ പ്യുവർ സാധനം. ഈ വലിയ സാധനം ഇതാ, ഇതിന്റെ ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കും. കറ്റാറുവായ ട്ടാ, കറ്റാറുവായ ഇവിടെ മലന്റെ മുകളിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ ഇത്. പണ്ട് ബി സി 512 കാലഘട്ടത്തിലുള്ള പണ്ടത്തന്ന് ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ തുർക്കി ഭരണ ഏറ്റെടുത്തതിന് ശേഷമാണ് മൊത്തം ഡെവലപ്മെന്റ് ആയത്. മലകളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം മോന്താണ്. മലകളിലൊക്കെ കാണുന്ന സാധനം നമ്മളിതങ്ങനെ വൈ തെറ്റി നാല് വൈക്ക് പറഞ്ഞാലേ കാട്ടാനാള് വൈ തെറ്റുന്നാലെ കുറെ നാല് വൈക്ക് എല്ലാരും പോയിട്ടുണ്ടാവും. എല്ലാരും ഒന്നിച്ചെത്തിയ നാളെ നമ്മളിതാ മുകളിലും കഴുകി ഒരു കുന്ന് കയറാണ്ട് ഇത് അവിടെ താഴത്തൊക്കെ വെള്ളം ഉണ്ടാ. ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം. നമ്മളിതാ തളർന്ന് ഏകദേശം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരു പൈപ്പ് കിട്ടി ആയി വെള്ളം. ഒരുപാട് നേരത്തെ മണിക്കൂറുകളുള്ള ശ്രമത്തിന്റെ നിരീക്ഷണത്തിനാണ് ഈ ഒരു വെള്ളം നമ്മൾ കണ്ടെത്തിയത്. നല്ല വെള്ളാട്ടാ, നല്ല ശുദ്ധമായ വെള്ളം. ശുദ്ധമായ വെള്ളം പക്ഷെ ചൂടായതുകൊണ്ട് കുടിക്കാൻ പൈപ്പിൽ ഇങ്ങനെ വരുന്ന വെള്ളാണ്. നമ്മളിതൊക്കെ ഒന്ന് മുഖം കാലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നല്ല നടക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഇതാണ് നമ്മളെ ലുബാന, അത് ബഹൂർ ഒമാനില് ജി സി സി കൺട്രിയിലും നമ്മളെ നാട്ടിലുണ്ട്. നാട്ടിൽ വേറെ നാട്ടില് ഊദാണ്, ഊദിന്റെ മരമാണ് ഇവിടെ ഈ കുന്തിരിക്കം എന്ന് പറയുന്ന സംഭവം. അതായത് ലുബാ എന്ന് പറയുക, ഇതാണ് മരട്ടാ, ഇതാണ് മരം. ഇതിങ്ങനെ ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് ഒറ്റ ഉദാ നമ്മുടെ നാട്ടില് ഡബ്ബറിന്റെ പാലെടുക്കുന്ന മാതിരിയാണ്. ഇങ്ങനെ കൊത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാലിങ്ങനെ വരും. അത് ഉണങ്ങിയ ശേഷമാണ് ഇതെടുത്തിട്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ മരമാണിത്. ഓക്കെ, അതാണ് കുന്തിരിക്കം. കുന്തിരിക്കം ഇതാണ് ആ മരം. അതിന്റെ ചോട്ടിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. നമ്മളെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കാണാത്തവർക്ക് കണ്ടോളി, ഇതാണ് ഇതാണ് മരം. നല്ല മൂപ്പുണ്ടല്ലേ. ആ പാല് വരുന്നുണ്ട് കണ്ട. നോക്കട്ടെ അതിന്റെ മണം നോക്കട്ടെ. നല്ല സാധനല്ലേ. ഇതാണ് സാധനം കേട്ടോ കണ്ട. ഹൈവാ പൊളിക്കിട്ടോ, നല്ല മണട്ടോ. ഇതാട്ടാ അടിപൊളി സ്ഥലം. കണ്ടില്ലങ്ങള് പോന്ന വഴിക്ക് കണ്ടാട്ടാ, ഇവിടെ എത്തിപ്പെട്ട അടിപൊളിയാട്ടാ. ഇവിടെ എന്തൊക്കെയൊക്കെ ഇവിടെ നിന്ന് കേറി എന്തൊക്കെയൊക്കെ ഇവിടെ നിന്ന് അതെന്നാ കേറി ഇരിക്കാം. സെറ്റപ്പ് സ്ഥലാട്ടാ. ഈ മലകള് കുളിഞ്ഞ സ്ഥലമാണ്. കുളി തുടങ്ങി പിന്നെ തുള്ളാതെ
അടിപൊളി സ്ഥലട്ടാ, ഇതാണ് സ്ഥലട്ടാ, പൊളിയോ. ചാടി 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 ഐവാ പൊളിയും പൊളിയും തകർക്കും. ഐവാ ഞാൻ അടുത്താളെ 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 പൊളിയും. ഐവാ അടുത്താളെ തകർക്കും. യാ മാഷല്ലാ പോട്ടെ. അടിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണിതാ പൊളിഞ്ഞ വൈബട്ട മക്കളെ. നഷ്ടം പറ്റും നഷ്ടം പറ്റും. സ്ഥലാല വന്നിട്ട് സ്ഥലം കണ്ടില്ല നഷ്ടം പറ്റും. അമ്മാരി വൈബാണ് നോക്കിയ. ചുറ്റിലും മലകളാണ് അപ്പുറപ്പുറൊക്കെ. ഇതിന്റെ ഇടയിലാണ് ഇല്ലേ ഒളിഞ്ഞ വൈബാണ് മക്കളെ. കണ്ടില്ലേ എല്ലാരും കുടിച്ച് തകർത്ത് പൊളിച്ച് ഇരിക്കണേ. എല്ലാരും ഉണ്ട് നമ്മളെ പഴയ യൂട്യൂബറെ കണ്ടിട്ട് അവിടെ തകർക്ക. പൊളിഞ്ഞ സ്ഥലാണ് നോക്കിയ. എന്താണ് വൈബും ആയത് കുറവാട്ടാ. അടിപൊളി സ്ഥലം തന്നെ പൊളിഞ്ഞ സ്ഥലാണ്. വൈബാട്ടാ പൊളിഞ്ഞ വൈബാണ്. പൊളിഞ്ഞ വൈബാണ് മക്കളെ. പൊളിഞ്ഞ വൈബാട്ടാ. എല്ലാരും കുളിച്ച് ആസ്വദിച്ചോണ്ടിരിക്ക. ചുറ്റിനും മലകളാണ്. എന്താ സ്ഥലം ധൈര്യത്തിൽ പോന്നോളി. എല്ലാരും പോന്നോളി. അടി കലക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആണ് ഇതിന്റെ ഗുണം. പൊളിഞ്ഞ വൈബാണ്. പൊളിഞ്ഞ വൈബ് ഒന്ന് പറയാനല്ലോ. അടിപൊളി. ഇപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് സെക്ഷനിലേക്കാണല്ലോ അനുഭവം കിട്ടി നമുക്ക്. ഇത്ര നല്ലൊരു അനുഭവം ഇതുവരെ എത്തിക്കില്ല. അതാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് ചോദിക്കട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ സ്ഥിതിഗതികളെന്ന് പറയാം. വളരെ സൂപ്പർ അനുഭവം കേട്ടോ. നല്ല ക്ലിയർ വാട്ടർ കുളിക്കാൻ ബെസ്റ്റ്. അതാ അടുത്താള് അടുത്താള് വീഡിയോ തന്നെ വീഡിയോ. നമ്മള് എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറയും. അതാണ് ബാബാ. അടുത്താള് 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 പറയും. എന്താണ് സ്ഥിതിഗതികളെന്ന് പറയും. ഇപ്പൊ ഇവിടെ വരിക കേട്ടോ. അതാ നമ്മളെ വീഡിയോ ഇപ്പൊ വൈൻഡപ്പ് സെക്ഷനിലേക്കാണുള്ളത്. അപ്പൊ എല്ലാവരും വന്ന് കാണുക. സ്ഥലം അടിപൊളിയാണ് കേട്ടോ. നല്ല കുളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങള്. കുളിച്ചിട്ടും കുളിച്ചിട്ടും മതിയാത്തൊരു സ്ഥലമാണ്. അതാണ് തിരിച്ചു കയറാൻ തോന്നി. നമ്മളെ യൂട്യൂബർക്ക് തിരിച്ചു കയറാൻ തോന്നില്ല. അറിഞ്ഞു അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തരോരോരുത്തരായിട്ട് പറയാതാ. നല്ല ക്യൂരിയൻ സ്ഥലം. ആയി നിശാദി പോയ അവിടുത്തേനെക്കാട്ടി നമുക്ക് ഇവിടെ നല്ല ക്ലിയർ വാട്ടർ ആണ്. അവിടെയും ക്ലിയർ വാട്ടർ തന്നെ. എന്നാലും ഇവിടുന്ന് നമ്മുടെ അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല. കാരണം അത്രയും ദൂരം ഉണ്ട് ഇനിയും പോവാൻ. അപ്പോ അടിപൊളിയാണ്. അടിപൊളി വൈബാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതാണ്.